ഈ കേരളത്തിലുണ്ടായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററിക്ക് അകത്ത് എഴുതുന്നേരം ഇപ്പൊ പുത്രായത് ഒരുപാട് പഠന ഗവേഷണ കേന്ദ്രങ്ങളുടെ കൊണ്ട് തടഞ്ഞിട്ട് നടക്കാൻ വയ്യ, കേരളത്തിനകത്ത് തടഞ്ഞിട്ട് നടക്കാൻ നടന്നുകൂടാ. ഈ എഴുതി വെക്കുന്ന സാധനങ്ങൾ 99% കളവായിരിക്കുമെന്ന് നിങ്ങളോട് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. എന്താണ് കാര്യം? കാരണം പുതിയ ലീഡർഷിപ്പ് വന്നിരിക്കുന്നു. ആ ലീഡർഷിപ്പിനെ സാധൂകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന വസ്തുതകൾ മാത്രമേ അതിനകത്ത് എടുത്തു വെക്കുകയുള്ളൂ. എന്തിനാണത്? ഇത് നാളെ വായിച്ചിട്ട് ആര് വളരും? ആര് വളരും? ഇതേ നിങ്ങളെ ഈ പറയുന്ന സി പി എമ്മിനെ പ്രതിനിധിയായിരിക്കുന്ന SFI-ക്കാരൻ ഇത് പഠിച്ചിട്ടാണ് വളരുക, DYFI-ക്കാരൻ ഇത് പഠിച്ചാണ്. ഇവൻ ഇതാണ് ക്ലാസ് കൊടുക്കുക, ഇതല്ലേ ക്ലാസ് എടുക്കുക. അപ്പൊ ക്ലാസ് എടുക്കുന്നതിന് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്കൊരു വസ്തു കിട്ടൂല എന്നുള്ളതാണ്. ആ സാധനം കിട്ടുന്നത് വട്ടാ പൂജ്യമാണ്. അപ്പൊ ഇങ്ങനെ വരാവുന്ന ഒരു ചിത്രത്തെ നിർമ്മിക്കുക എന്ന് മാത്രം നിർമ്മിക്കുക അല്ല വേണ്ടത്, മറിച്ച് ജനാധിപത്യപരമായി നിങ്ങൾ ഈ സംഭവത്തെ നേരിടാൻ പഠിക്കുമ്പോ എന്ത് വേണ്ടതില്ല ഈ പറയുന്ന രീതിയിൽ കൈ മറ്റേ മോർച്ചറിയിൽ സ്ഥാനം ഉണ്ടാവുന്നത്. ഞാൻ തിരിച്ചാ വളരെ സിമ്പിൾ ലളിതമായ ഉദാഹരണം ചോദിക്കട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന ആള് നമ്മുടെ കൽദൂർ മനോജ് വധക്കേസിനകത്ത് CBI ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വന്നപ്പോ ഇയാൾ കേടില്ല, ഏറിയല്ല വേദന വന്ന ഇയാൾക്ക്. എവിടൊക്കെ വേദന വന്നു? എവിടൊക്കെ വേദന വന്നു? അവസാനം ആംബുലൻസിനകത്ത് നനങ്ങാൻ കഴിയാത്ത ഒരാളെ മുഖ്യമന്ത്രി അടക്കം ഇയാളെ കാണാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് നിന്നാണ് ആരെ കൊണ്ടുപോകുന്നത്? ഇയാളെ പരിശോധിക്കാൻ ആര് കൊണ്ടുപോകുന്നത്? ഡോക്ടർമാരെ കൊണ്ടുപോകുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഇത് മുഴുവൻ അഭിനയമായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. എനക്ക് പറഞ്ഞുകൂടെ? അറിഞ്ഞൂടെ? നിങ്ങൾ ന്യായീകരിക്കല്ലേ ഇത് തന്നേരോ? നിങ്ങൾ ന്യായീകരിച്ചു, അസ്കർ ന്യായീകരിച്ചു എന്നല്ല പറയുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇത്തരം അസംബന്ധങ്ങളെ ന്യായീകരിക്കുക വഴി ചെയ്തു വെക്കുന്നത് എന്താണെന്ന് അറിയുമോ? ചെയ്തു വെക്കുന്നത് ഒരു ജനതയെ പറ്റിക്കലാണ്. ഈ ജനതയെ പറ്റിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണത്. ഈ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ രൂപം കൊള്ളുന്ന എടുത്ത് വെച്ച് എന്തുവരും? മനുഷ്യന് മനുഷ്യനെ കാണാൻ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് കോമ്രേഡ് അസ്കർ, ന്യായീകരിക്കരുത്, ഇതിനെ ന്യായീകരിക്കരുത്. നിങ്ങൾക്ക് വിമർശിക്കാം, വിമർശിച്ചോ നിങ്ങളൊരു കുഴപ്പമില്ല, അവർ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒന്നിനെ മറ്റൊരു സംഭവം കൊണ്ടല്ല ന്യായീകരിക്കേണ്ടത്. SSLC പരീക്ഷയിൽ ഞാൻ തോറ്റു കഴിഞ്ഞാൽ അങ്ങോട്ടല്ല വിദ്വാൻ തോറ്റു എന്ന് പറയുന്നതല്ല എന്ന മറുപടി, അതൊരിക്കലും മറുപടി അല്ല. മറിച്ച് എന്താണ്? ഞാൻ തോറ്റുവെങ്കിൽ ഞാൻ തോറ്റു എന്ന് അംഗീകരിക്കണം. ഇങ്ങനെ അംഗീകരിക്കാവുന്ന ജനാധിപത്യ ബോധം നമുക്ക് എന്നുണ്ടാവുന്നുവോ അവിടെ വെച്ച് മാത്രമേ ജുഡീഷ്യറിക്ക് ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ജുഡീഷ്യറി എന്താവും? ജുഡീഷ്യറി പാഴായി പോകും. ഈ ജുഡീഷ്യറി എങ്ങനെ വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെ വിശ്വസിക്കരുത്. ഇപ്പൊ കോമ്രേഡ് അസ്കറാണ് ഇതുപോലത്തെ ഒരു പ്രസംഗം നടത്തിയെങ്കിൽ അസ്കറിന്റെ പേരിൽ കേസ് വരൂലേ? കേസ് വരും. പക്ഷെ അസ്കറിന് സ്വാധീനം ഉണ്ടെങ്കിൽ അസ്കർ അതിനകത്ത് ഒഴിവാകും. ഇത് അങ്ങനെ സംഭവം അന്വേഷിക്കുന്നില്ല എന്നുള്ളത് പരസ്യമായി കഴിക്കുന്ന തലശ്ശേരി നടത്തിയിരിക്കുന്ന പ്രസംഗമല്ലേ അത്? അതുപോലെ തന്നെ സ്പീക്കർ എന്ന നിലയിൽ ഷംസീർ നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗം, ആ ഷംസീർ നടത്തിയ പ്രസംഗം എന്നാ എത്ര പ്രകോപനപരമാണത്? ബാക്കിയാലും ഞാൻ ഇന്നലത്തെ ചർച്ചയ്ക്ക് അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നത്. ഒന്ന് ഞാൻ പറയാം, ഈ കേരളത്തിനകത്തെ തെരുവുകളിൽ ഉണ്ടായിരിക്കുന്ന ജീവിക്കുന്ന 10,000-ക്കണക്കിന് പത്മശാലി ആ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നവരുടെ ദൈവസങ്കല്പത്തിനെയാണ് നിങ്ങൾ പരിഹസിച്ചത്. ആ പരിഹസിച്ചതിന്റെ ഫലം എന്താണെന്നറിയോ? ഗോവിന്ദൻ മറുപടി പറയാത്തത് കൊണ്ട് തന്നെയാ. ഗോവിന്ദൻ അറിയാം ഇത് സംഗതി കൈവിട്ടു എന്നുള്ള കാര്യം. കാരണം അത് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു പറഞ്ഞത്. ആണെങ്കിലും തെറ്റ് അല്ലെങ്കിലും തെറ്റ് ഇത് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ജനാധിപത്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ജനാധിപത്യബോധം. ആ ജനാധിപത്യത്തെ മാനിക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഈ പറയുന്ന PJ രാജനെ പോലത്തെ ആളുകൾക്ക് എന്തും പിടിച്ചു പറയാനുള്ള ലൈസൻസ് മാത്രമായിട്ട് ഇത് മാറുകയും ചെയ്യും. അഥവാ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും എല്ലാം തന്നെ എന്തായിത്തീരും? എല്ലാം വെറുതെ വൃഥാവിലായി പോകുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.